ഹിസ്ബുള്ളയുടെ പക്കൽ എന്തുമാത്രം ആയുധങ്ങളുണ്ട് ഹിസ്ബുള്ള ഉപയോഗിച്ചതിൽ അപ്പുറത്തേക്ക് ആയുധ കലവറ ഇനിയും അവർക്ക് ബാക്കി അവശേഷിക്കുന്നു ഇറാൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് ഈ ആയുധ കലവറയെ തച്ചുടയ്ക്കാനുള്ള നീക്കവുമായി ഇസ്രായേൽ രംഗത്ത് വരുമ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളാണ് ലഭിക്കുന്നത് ഇറാനിലേക്കും ഇനി ശക്തമായ ആക്രമണം ഇസ്രയേൽ ആരംഭിക്കുമ്പോൾ ഏതൊക്കെ ആയുധങ്ങളാണ് അവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ആരായിരിക്കും കാട്ടാൻ ഒരുങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ സൂചനയും ഇതിലൂടെ ലഭിക്കും ലോകത്തിലേക്കും വെച്ച് ഏറ്റവും കനത്ത ആയുധധാരികളായിട്ടുള്ള ഒരു നോൺ സ്റ്റേറ്റ് ഗ്രൂപ്പാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാന്റെ പിന്തുണയോടുകൂടി കിഴക്കൻ മെഡിറ്ററേനിയൻ രാജ്യമായ ലബനൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ ഈഷിയ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് ഒക്ടോബർ എട്ട് മുതൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ എട്ട് മുതൽ ലബനന്റെ തെക്കൻ അതിർത്തി മേഖലയിൽ നിന്നും ഇസ്രയേലി സൈന്യവുമായി നിരന്തരം ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യാതൊരു തരത്തിലുള്ള പ്രകോപനവുമില്ലാതെ ഗാസയിലെ യുദ്ധത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ ശക്തമായി വെടിയുതിർത്തത് ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനവിടെ വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ആദ്യം മുതൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു അതിർത്തി കടന്നുള്ള ശത്രുത പിന്നീട് വർദ്ധിച്ചു ഏറ്റവും ഒടുവിൽ നേർക്കുനേർ ഏറ്റുമുട്ടലായി ലെബനീസ് തലസ്ഥാനമായ ബേറൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രയുടെ മരണത്തിൽ കലാശിച്ചതും ഈ പോരാട്ടമാണ് ഒരു വർഷം മുൻപ് ഹിസ്ബുള്ള ചോദിച്ചു വാങ്ങിയ അടി അതിർത്തി കടന്നുള്ള ആക്രമണവും സമീപകാല സംഭവവികാസങ്ങളും ഒരു പ്രാദേശിക സംഘർഷത്തിൻ്റെ ഭീതി ഉയർത്തി വലിയ തോതിൽ പിരിമുറുക്കം വർദ്ധിപ്പിച്ചു ഇസ്രയേലിൻ്റെ സൈനിക ശക്തിയുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ പോലും ഹിസ്ബുള്ളയുടെ വർദ്ധിച്ചു വരുന്ന അത്യാധുനിക ആയുധ ശേഖരം അത് ഇസ്രയേലിന് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താനുള്ള കഴിവുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിലേക്കൊരു പരിശോധന നടത്തുമ്പോഴാണ് എന്തൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്നുമുള്ള ആയുധ സജ്ജീകരണങ്ങൾ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് പ്രധാനമായും അവർ ഉപയോഗിക്കാറുള്ള കത്യുഷ റോക്കറ്റുകൾ മിസൈലുകൾ അതിനേകദേശം നാല് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ശക്തമായ ആക്രമണം നൽകാൻ സാധിക്കും പിന്നീടുള്ളത് ഫലാഖ് വൺ അത് പത്ത് മുതൽ പതിനൊന്ന് കിലോമീറ്റർ റേഞ്ച് അടുത്തതായി ഫജിർ ഫൈവ് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് കിലോമീറ്റർ അടുത്തത് സെൽസാൽ വൺ എന്ന് പറയുന്ന ഒരു മിസൈലാണ് അതിനേകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ നൂറ്റി കിലോമീറ്റർ വരെയാണ് റേഞ്ച് പറയുന്നത് പിന്നീട് ഫത്തേ അവർ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതായിട്ടുള്ള ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈൽ സംവിധാനമാണ് അതായത് ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്നും നേരിട്ട് ഇസ്രയേലിലേക്ക് ഒരു ആക്രമണം നടത്താൻ കഴിയുന്ന നൂറ്റി അറുപത് മുതൽ മുന്നൂറ് കിലോമീറ്ററിനകത്ത് പരിധിയിൽ ആക്രമിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ എളുപ്പത്തിൽ ഇസ്രയേലിനെ നേരിടാൻ അവർക്ക് ഇതിലൂടെ തന്നെ സാധിക്കുന്നതാണ് ഹിസ്ബുള്ളയുടെ തന്ത്രപരമായ സംഘത്തോട് ഇസ്രയേലിലും പോരാടേണ്ടി വരികയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് യമൻ സിറിയ ഗാസ ഇറാഖ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇറാൻ നേതൃത്വത്തിലുള്ള തീവ്രവാദികളുടെ ഒരു അച്ചുതണ്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഹിസ്ബുള്ള എന്ന ഈ സംഘവും പ്രവർത്തിക്കുന്നത് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ രാജ്യത്തെ ആക്രമിച്ചതിനെ തുടർന്ന് ഇസ്രയേൽ ഗാസയിൽ യുദ്ധം തുടങ്ങി ഒക്ടോബർ മുതൽ ഈ ഗ്രൂപ്പുകളിൽ ചിലത് ഏകോപനം നടത്തി ഗണ്യമായി തന്നെ വർദ്ധിച്ചു വരുന്നുണ്ട് ഈ അച്ചുതണ്ടിനെ ഇസ്രയേൽ റിംഗ് ഓഫ് ഫയർ എന്നാണ് വിളിക്കുന്നത് ഏകദേശം ഒരു വർഷത്തോളമായി ഈ മേഖലയിൽ ഹിസ്ബുള്ള ഇസ്രയേലും അതുപോലെ തന്നെ അവരുടെ സഖ്യകക്ഷികളുമായി കടുത്ത സംഘർഷത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്